കൃഷി എന്ന് പറയുന്നത് ശരിക്കും ഒരു കുട്ടികളെ വളർത്തുന്ന പോലെയാണ്. അപ്പോൾ ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ള കുട്ടികളെ വളർത്തുന്നതും മറ്റേതൊരു 10 വയസ്സുള്ള കുട്ടികളെ നോക്കി. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കൃഷിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം ഒരു പരിമിതിയല്ല, മണ്ണ് പ്രശ്നമൊന്നുമില്ല. കാരണം മണ്ണില്ലാണ്ടും കൃഷി ചെയ്യാം, സ്ഥലമില്ലാണ്ടും കൃഷി ചെയ്യാം. അതിന് ഉദാഹരണം ഞാൻ കാണിക്കണം. എൻ്റെ വീട്ടിൽ 5 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഫ്ലോറിലാണ് ഈ മാവുകളൊക്കെ വെച്ചേക്കുന്നത്. സാധാരണ എല്ലാവരും പറയുന്ന ചോദിക്കുന്ന പോലെയാണ് മാവ് ഉണ്ടായിട്ട് മാവ് പൂക്കുന്നില്ല. ഇതൊരു ഡിസീസാണ്. ഇതിപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ്, സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതേപോലെ ഇങ്ങനെ തളിര് വരുന്നില്ല. ഇത് തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പച്ചക്കൻ മുറിച്ച് തന്നെ മാങ്ങയാണ്. ഇത് ചെറിയൊരു ബക്കറ്റിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ നട്ടലെന്ന് പറയുന്നത് ഇതാണ്. കൂടാതെ ഇതുമ്പോൾ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കൊല്ലം മുതൽ ഇതിൽ മാങ്ങ കിട്ടും. ഇതിൻ്റെ അകത്ത് നമുക്ക് ടാപ്പ് റൂട്ട് ഉണ്ടാകുന്ന നോക്കാം. നമ്മുടെ എക്സ്പേർട്ട് പറയണത് നോക്കാം. ഇതൊരു ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിന് ഇതിന് ടാപ്പ് റൂട്ട് ഉണ്ടാകുമെന്നാണ് അവർ പറയണത്. നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ടാപ്പ് റൂട്ട് ഉണ്ടാകുന്നത്. ഇത് സിന്ദൂരം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ബഞ്ചായിട്ട് ഉണ്ടാകുന്ന മാവാണ്. സാധാരണ ആളുകൾ ചോദിക്കുന്നതാണ് പൂത്തിട്ട് കായ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് അഡ്വാൻറ്റേജ് പെൺപൂക്കിൾ കൂടുതലുള്ളതുകൊണ്ടാണ് ഇത് ബഞ്ചായിട്ട് ഉണ്ടാകുന്നത്. സാധാരണ എല്ലാത്ത ഇതിങ്ങനെ ബഞ്ചായിട്ട് ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇപ്പം നോക്കിയത് എല്ലാം പെൺപൂക്കളാണ്. അതാണ് എല്ലാം കായായിട്ട് വന്നേക്കുന്നത്. പിന്നെ ഇത് തന്നെ ഒറ്റക്കൊണ്ടാണെങ്കിൽ മറ്റേ വലിപ്പം കൂടുതൽ കിട്ടും. ഇത് സിന്ദൂരമാണ്, തമിഴ്നാട് ബേസ് മാങ്ങയാണത്. ഇതെല്ലാം പെൺപൂക്കളാണ്. ഇത് ആൺപൂവാണ്. അതിൻ്റെ ആൺപൂവായത് കാരണം കൊല്ലാം കൊഴിഞ്ഞു പോകും. പോളിനേഷൻ കഴിഞ്ഞ് കൊഴിഞ്ഞു പോകും. പെൺപൂവിലാണ് ബബിളായിട്ട് മാങ്ങേണ്ടത്. പിന്നെ ഈ മാങ്ങ തന്നെ ഈ വെറൈറ്റി അനുസരിച്ച് മാത്രമേ കൂടുതലുണ്ടാവുള്ളൂ. സിന്ദൂർ എന്ന് പറഞ്ഞാൽ കൂടുതലും ഉണ്ടാകുന്ന ബഞ്ചായിട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഈ പ്ലാന്റ് ഒരു 8-10 വർഷത്തെ പ്രായം ഉണ്ടാവുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ മാവാണ്. ഹുമയുദ്ദീൻ എന്നാണ് പേര്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കാഴ്ചവെക്കുന്നത്. ഇത് തന്നെ വേറൊരു പ്ലാന്റിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കാണ്. ഇവിടെ നിന്നാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് അത് കഴിച്ചേക്കുന്നത്. ടേസ്റ്റ് ഇതിക്കുമ്പോൾ ഉണ്ടായിരുന്നു പറിച്ച് കഴിഞ്ഞു. ഇതൊരു ആവറേജ് ടേസ്റ്റേ ഉള്ളൂ. വലുതായിട്ട് ഉണ്ടാകുന്ന മാങ്ങ ഒറ്റ മാങ്ങ ഉണ്ടാവുള്ളൂ. ഒരു ബഞ്ചിൽ ഒരു മാങ്ങ ഉണ്ടാവുള്ളൂ. റെഡ് മാങ്കോയിലാണ് ഹുമയുദ്ദീൻ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ അതിൽ ഒരു 2 വെറൈറ്റി മാങ്ങ ഒരു പ്ലാന്റിൽ കിട്ടുന്നത്. ഇതിൻ്റെ പേര് ഇമ്പോർട്ടർ ആണ്. പേരെനിക്കറിയില്ല. റെഡ് കളറാണ്. ഒരു ആവറേജ് ടേസ്റ്റേ ഉള്ളൂ. ഈ കഴിഞ്ഞ കൊല്ലം ഉണ്ടായി. ഈ കൊല്ലം ഇപ്പോൾ അത് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഡാർക്ക് റെഡ് ആയിട്ട് വരും. നമ്മളുടെ യൂട്യൂബിലെ കാണുന്ന ടി വിയിലൊക്കെ പറഞ്ഞ പോലത്തെ റെഡ് വെറൈറ്റി ഒന്നുമല്ല, ഒരു ആവറേജ് വെറൈറ്റി. ഇത് ബംഗരപ്പള്ളി എന്ന് പറഞ്ഞ മാങ്ങയാണ്. ഇത് നമ്മൾ വേറൊരു മാവിൽ ഇവിടുന്ന് ഗ്രാഫ്റ്റ് ചെയ്തൊക്കെയാണ്. 3 വെറൈറ്റി ഉണ്ട്. ഇത് തന്നെ 3 വെറൈറ്റി ഉണ്ട്. ഇതാണ് ബംഗരപ്പള്ളി. ഇത് പ്രിയോറിലാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. മദർ പ്ലാന്റ് പ്രിയോറാണ്. ഇത് കാലാപ്പാടിയാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഇത് എടുക്കുന്നത്. ഇതിക്കുമ്പോൾ എടുത്തു കഴിഞ്ഞ് പിരങ്കി ലഡു എന്ന് പറഞ്ഞൊരു മാവാണ് ഞാൻ നീലേശ്വര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പച്ചക്കും മധുരം എന്നാണ് പറഞ്ഞേക്കുന്നത്. അറിയില്ല, കായ്ച്ചിട്ട് പൂത്തിട്ടേ ഉള്ളൂ. കായ് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഫിരങ്കി ലഡുവ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ്. വെറൈറ്റി അറിയില്ല. പഴുത്ത് കഴിയുമ്പോഴേ വെറൈറ്റി അറിയുള്ളൂ. എനിക്കറിയില്ല. ബഞ്ചായിട്ട് ഉണ്ടാകുന്നുണ്ട്. ആ പ്ലാന്റിന് മാങ്ങയാണിത്. റെഡ് ഷെയ്ഡ് വന്നേക്കുന്നുണ്ട്. ഇപ്പോൾ റെഡ് ഷെയ്ഡുള്ള മാങ്ങനെ ഇപ്പോൾ വളരെയധികം പ്ലാന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ റേറ്റ് അറിയില്ല. ഇത് റെഡ് ഷെയ്ഡായിട്ടാണ് വന്നിരുന്നത്. ഇത് ഫുള്ള് റെഡ് ആകും ഇത് കുറച്ച് കഴിയുമ്പോൾ. ഇത് കോട്ടൂർക്കോണം എന്ന മാവാണ്. ട്രിവാൻഡ്രം ബേസ് മാവാണ്. ട്രിവാൻഡ്രത്ത് ഫേമസ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന മാവാണ് കോട്ടൂർക്കോണം. പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കോട്ടൂർക്കോണം വരിക്കുന്ന പണ്ടൊക്കെ അറിയപ്പെടുന്നുണ്ട്. എനിക്കറിയില്ല. ഒരു ആവറേജ് ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ട്രിവാൻഡ്രത്തുകാർ ഈ മാവിനെ പറ്റി വളരെ നല്ല അഭിപ്രായം പറയുന്നത്. നിറയെ ഉണ്ടാകുന്ന മാങ്ങ സാധാരണ ഒരു ആളുകൾ പറയുന്നുണ്ട് ട്രിം ചെയ്ത് നിർത്തണമെന്ന്, വെട്ടി നിർത്തണമെന്ന്. പക്ഷേ വെട്ടി നിർത്തിയ കൊമ്പുകളുണ്ടാവില്ല. കൊമ്പുകളുണ്ടാകുന്ന സ്ഥിതിക്കും മാങ്ങയുടെ നമ്പേഴ്സും കുറവായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒറ്റക്കൊറ്റൊക്കെ ഉണ്ടാകുന്ന മാങ്ങയാണ്. നമ്മുടെ മൂവാണ്ടൻ്റെ പോലെ തന്നെയാണ്. ഒരു ബഞ്ചിൽ ഒരു മാങ്ങ വെച്ചാൽ തോന്നിക്കുക. വളരെ അപൂർവം മാത്രമേ ഈ രണ്ട് മാങ്ങകളും ഉണ്ടാകാറുള്ളൂ. എല്ലാം ഒറ്റ മാങ്ങ ഉണ്ടാവുള്ളൂ. മൂവാണ്ടം പോലെ തന്നെയാണ്. ഒറ്റ മാങ്ങ ഉണ്ടാവുള്ളൂ. വളരെ അപൂർവം ഈ രണ്ട് മാങ്ങ ഉണ്ടാവും. ബാക്കിയെല്ലാം ഒറ്റ മാങ്ങ ഉണ്ടാവുള്ളൂ. ഇത് മാങ്ങയുടെ ആദ്യം ഉണ്ടാകുന്ന ഡിസീസാണ്. ആ ഡിസീസ് മാറിയിട്ട് വന്ന മാങ്ങയാണ് ഇത് മാങ്ങ. ഇതൊരു ഡിസീസാണ്. നമ്മുടെ കേരളം കംപ്ലീറ്റ് ഉള്ള ഒരു ഡിസീസാണ്. ആ ഡിസീസ് മാറിയതിന് ശേഷം വന്ന മാങ്ങയാണിത്. ഇത് തന്നെ കൊട്ടിക്കോണമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ നോക്കിയാൽ മതി. ഈ ഇത്രയും വലിയ ചെറിയ പ്ലാനിൽ എത്ര മാങ്ങ ഉണ്ടായെന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം പക്ഷേ നമ്മൾ വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് കുറയും. കാരണം കൊമ്പുകൾ കുറയും. കൊമ്പുകൾ കുറഞ്ഞാൽ മാങ്ങയുടെ എണ്ണം കുറയും. ഇത് മല്ലിക എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ്. ഇത് കണ്ട ഇതിൽ ഒരു ഡിസീസാണ്. ചറ പിടിച്ചിട്ട് മാങ്ങ കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ മാങ്ങ പൊട്ടിപ്പോകും. വസന്താണ്. നല്ല സ്വീറ്റായിട്ട് കിട്ടുന്ന മാങ്ങയാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കുന്നത്. നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ 2 പ്രാവശ്യം പറിച്ചു കഴിഞ്ഞു. ഇതിലും തന്നെ കാണാൻ പറ്റും ആൺപൂക്കളും പെൺപൂക്കളും. സാധാരണ ആളുകൾ ചോദിക്കുന്ന ചോദ്യം നിറയെ പൂക്കുന്നുണ്ട്, പക്ഷേ മാങ്ങയിൽ മാങ്ങ പിടിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാകും. ചില എല്ലാ വെറൈറ്റിയിലും അങ്ങനെ വരാറുണ്ട്. ഇത് പെട്ടീഷ്യയുടെ ഒരു ലെയർ ചെയ്ത പ്ലാന്റാണ്. കഴിഞ്ഞ കൊല്ലം ലെയർ ചെയ്ത് വെച്ചാണ്. പെട്ടീഷ്യ അഡ്വാൻറ്റേജ് ഒറ്റയ്ക്കും ഉണ്ടാവും, ബഞ്ചായിട്ടും ഉണ്ടാവും.
ദിമാമ്പസന്താണ് നേരത്തെ പറഞ്ഞ പോലെ ആ മാവിൻ്റെ ബ്രാഞ്ച് വന്നിരിക്കണം. ഇത് പെട്ടിഷ്യാണ്. ഇത് കഴിഞ്ഞ പോലെ ഞാൻ ലെയറി വെച്ച പ്ലാന്റ് ആണ്. നോക്കിയാൽ മതി, ഇത്രയും മാങ്ങ ഉണ്ടായിട്ടും ബാക്കിയുള്ള മാങ്ങ തനിയെ കുഴിച്ച് കളയും. അപ്പോൾ അതിൽ എന്നാൽ പോലും പെട്ടിഷ്യയിൽ ബഞ്ചായിട്ടും നാലഞ്ച് മാങ്ങ ഒരു ബഞ്ചിലുണ്ടാവും. ഒറ്റക്കാണെങ്കിൽ ഒരു കിലോ ഉണ്ടാവും. ബഞ്ചായിട്ടാണെങ്കിൽ ഒരു 400-500 ഗ്രാം വരെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ മാവ് തന്നെ ഈ മാങ്ങയെല്ലാം കുഴിച്ച് കളയും. അപ്പോൾ നമ്മൾ മാങ്ങ കുഴിച്ച് പോകുന്നത് അത് തന്നെ അങ്ങനത്തെ വെറൈറ്റിയാണ് അത് കുഴിച്ച് കാണുന്നത്. ഇത് സോണിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ശരിക്കും ഇസ്രായേൽ മാവാണ്. ഇതിൻ്റെ പേര് സൊനായ എന്നാണ്. നമ്മളുടെ ആളിലാണ് സോണിയ ആക്കിയതാണ്. ബഞ്ചായിട്ടുണ്ടാവും, നിറയെ ഉണ്ടാകുന്നത്. പക്ഷേ ആവറേജ് ടേസ്റ്റേ ഉള്ളൂ. പഴുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ചെനച്ച് വരെയും നമ്മുടെ കോമാങ്ങയുടെ ടേസ്റ്റാണ് ഇതിലുണ്ടാകുന്നത്. നിറയെ ഉണ്ടാവും, ഇതുണ്ട് നിറയെ ഉണ്ടായിട്ട് ഇതിൽ നിറയെ ഉണ്ടാകുന്ന മാവാണിത്. സൊനായി ഇതാണ് ശരിക്കും എൻ്റെ മാവ്. ശരിക്കും എൻ്റെ ശരിക്കുള്ള പ്ലാന്റ് കഴിഞ്ഞ കൊല്ലം അസുഖമായിട്ട് ഉണങ്ങിപ്പോയി. ഞാൻ അതിൽ നിന്ന് ട്രീറ്റ് ചെയ്തിട്ട് മറ്റേ അസുഖമൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ വന്നൊക്കെ ഈ കൊമ്പിലാണ് ഇപ്പോൾ അറിയാണ്ടായിരിക്കുന്നത്. ശരിക്കുള്ള കൊമ്പ് അസുഖം വന്ന് ഇത് അസുഖം വന്നാണ്. എന്നിട്ട് എല്ലാവർക്കും പറയുന്ന നാട്ടിലെല്ലാം വല്ല അസുഖം തന്നെയാണ് ഇത് കൊമ്പുണക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ട്രീറ്റ് അസുഖമൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ രണ്ടാമത് വളർന്നിട്ട് ഇപ്പോൾ അതിൽ നിന്നാണ് വലിയ കൊമ്പ് വന്നിട്ട് ഇപ്പോൾ എല്ലാം കായ്ച്ചേക്കുന്നത്. ഇത് ദസരി എന്ന് പറഞ്ഞ മാവാണ്. ദസരി ഇത് നീളത്തിലുണ്ടാവും, ധാരാളം ഉണ്ടാവും. ഇത് ഈ ദസരി മാങ്ങയും നമ്മളുടെ നീലമാങ്ങയുടെ കൂടി ക്രോസ് ചേർത്തിട്ടാണ് മല്ലിക എന്ന് പറഞ്ഞ മാവുണ്ടായിരിക്കുന്നത്. ദസരിയുടെ ഷേപ്പും നീലൻ്റെ ഫ്ലഷും കൂടി കിട്ടിയതാണ് മല്ലിക. ഇത് ദസരി എന്ന് പറഞ്ഞ മാവാണ്. ഇത് സോണിയ, ഇത് ഇസ്രായേലിയാണ്. ഇസ്രായേലി എന്ന് പറഞ്ഞാൽ സൊനായിന്ന പേര്. പക്ഷേ നമ്മളുടെ നാട്ടിലാളുള്ളത് സോണിയ ആക്കിയതാണ്. ഇത് നമ്മുടെ സേലം മാങ്ങയാണ്. മറ്റേ തോട്ടാപ്പൂരി എന്നൊക്കെ പറയും, ബംഗോർ എന്നൊക്കെ അറിയപ്പെടുന്ന മാങ്ങയാണ്. നമ്മൾ പച്ചക്ക് തന്നെ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പച്ചക്ക് മുറിച്ച് തന്നെ മാങ്ങയാണ്. ഇത് ചെറിയൊരു ബക്കറ്റിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് പ്ലാന്റ്, ബക്കറ്റിലാണ് ഉണ്ടായിരുന്നത്. ഈ ബക്കറ്റിലാണ് ഉണ്ടായിരുന്നത്. ഇതും അതേപോലെ വേറെ ഇതെല്ലാം ബക്കറ്റിലുണ്ടായിരിക്കുന്ന മാങ്ങകളാണെല്ലാം, ചെറിയ എല്ലാം ബക്കറ്റിൽ. എല്ലാം ഞാൻ ഹൈ ഡെൻസിറ്റി ആയിട്ടാണ് വെച്ചേക്കുന്നത്. എല്ലാം മാങ്ങ കായ്ക്കാൻ തുടങ്ങി. ഇതും ഇതിപ്പോൾ റെഡിഷ് കളറാണ്. റെഡുള്ള മാങ്ങ ഇപ്പോൾ ധാരാളം വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് വെറൈറ്റി പോലും എനിക്കറിയില്ല. മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്, ഞാൻ എല്ലാം വെച്ചു. അപ്പോൾ എല്ലാവരും അവർ പറഞ്ഞ പേരെന്നല്ല കിട്ടിയേക്കണത്. ഉണ്ടായപ്പോഴാണ് പേരൊക്കെ മനസ്സിലായത്. ഇതൊരു പ്ലാന്റിൽ മൂന്ന് വെറൈറ്റി ഉണ്ട്. ഇതൊരു കൊമ്പാണ്. ഈ കൊമ്പിൽ ബംഗരപ്പള്ളിയാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കണത്. ബംഗരപ്പള്ളി ഇത് ബഞ്ചായിട്ട് ഉണ്ടായതാണ്. ഒറ്റ മാങ്ങ ഉണ്ടായിരിക്കണത്, ചെറുതായിപ്പോയത്. ഒറ്റക്കാണെങ്കിൽ വലിയ മാങ്ങ ഉണ്ടാവും. പിന്നെ ഇത് തന്നെ ഇപ്പോൾ നമ്മൾ ഈച്ച കുത്തിയൊക്കെയാണ്. പക്ഷേ ഈച്ച കുത്തിയെങ്കിലും മുട്ടയിട്ടെങ്കിലും വിരിയില്ല. കാരണം ഈച്ചകൾ ഇവിടെ കുറവാണ്. കാരണം ഞാൻ പണ്ട് ഇവിടെ ഫിറമോൺ ട്രാപ്പ് വെച്ചിരുന്നത്. ഇപ്പോൾ ഫിറമോൺ ട്രാപ്പ് ഈ കൊല്ലം വെച്ചിട്ടില്ല. അത് കാരണം ഞാൻ തുളസിയിലൊക്കെ ഇണി വെച്ചിട്ട് പെണ്ണിന് ഈച്ചനെ മാത്രം പിടിക്കുകയാണ്. പക്ഷേ അപ്പോഴും കുത്തിയിട്ട് മാങ്ങയിൽ നിന്ന് പുഴു ഉണ്ടാകുന്നില്ല. അപ്പോൾ ഫിറോൺ ട്രാപ്പ് ഉണ്ടായിട്ട് ഈച്ചകൾ കൂടുതൽ കിട്ടുമായിരുന്നു. എന്നാൽ പോലും മാങ്ങയിൽ കൂടുതൽ പുഴു ഉണ്ടായിരുന്നു. തെറ്റാണെന്നല്ല പറയുന്നത്. ഫിറോൺ ട്രാപ്പ് വെച്ചിരുന്നെങ്കിൽ നാട്ടിലുള്ള ഈച്ചകൾ കമ്പ്ലീറ്റ് വീട്ടിൽ വന്നിട്ട് ഈച്ചകളിൽ പുഴു കൂടുതൽ വരുന്നുണ്ട് കുത്തിയിട്ട്. പക്ഷേ ഇപ്പോൾ ഇത് കുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് പുഴു ഉണ്ടാകത്തില്ല. കാരണം ഇത്ര മൂത്തിട്ട് പോലും മാങ്ങയൊക്കെ കേടുവന്നിട്ടില്ല. ഇത് കുത്തിയ പാടാണ് ഈ കാണുന്നത്. ഈച്ച വന്ന് കുത്തി മുട്ടയിട്ടേക്കുന്ന പാടാണ് കാണുന്നത്. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവും. ഈച്ച മുട്ടയിട്ട പാടാണ് കാണുന്നത്. സാധാരണ ഇപ്പോൾ ഞാനിത് ഇല്ലേ മറ്റേ ഇത് കെട്ടിയതാണ്, റിംഗ് കെട്ടിയതാണ് ഈ പൂക്കാൻ വേണ്ടി. പക്ഷേ അപ്പോൾ ഇപ്പോൾ ബ്രാഞ്ച് വന്നു. ഇപ്പോൾ നിറയെ ബ്രാഞ്ചുകൾ ഇപ്പോൾ ഈ കൊല്ലം വെറൈറ്റി അൽഫോൺസാണ്. നിറയെ പൂത്തിട്ടുണ്ട്. എന്തോ നിറയെ മാങ്ങ കിട്ടും. പക്ഷേ നമ്മളിത് കട്ട് ചെയ്തിട്ട് പോയത് മറ്റേ കൊമ്പൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി നിർത്തിയാൽ നമ്പേഴ്സ് കുറച്ച് മാങ്ങ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ വലിയ മാവുള്ളവർ നമുക്ക് കൂടുതൽ മാങ്ങ നമ്മൾ എല്ലാ കൊമ്പും പൂത്തിട്ടുണ്ട്. ഇത് സ്വർണ്ണമുഖി എന്ന പേര്, നീരാളിപ്പസ്ന്നും പറയാറുണ്ട് സ്വർണ്ണമുഖി എന്ന പേര്. ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട്, നിറയെ ഉണ്ടാവുന്നുണ്ട്. ഒരു ആവറേജ് ടേസ്റ്റേ ഉള്ളൂ. ഇതൊക്കെ നിറയെ പൂത്തിട്ടുണ്ട്, നിറയെ ഉണ്ടാവും. ഇതിൻ്റെ ഇല എടുവൻ്റെ ഇല വളരെ ചെറിയ ഇലയാണ്. ഇലകളൊക്കെ ചെറിയ ഇലയാണ്. പൂവിൻ്റെ കളർ റെഡ് കളറാണ്. പക്ഷേ മാങ്ങ ഒരിക്കലും റെഡല്ല, മാങ്ങ പച്ചയാണ്. ഇത് ജഹാംഗീർ എന്ന വെറൈറ്റിയാണ്. പൂത്ത് തുടങ്ങിയിട്ടുള്ളു. ആദ്യത്തെ പ്രാവശ്യം മാങ്ങ പറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തേതാണ് ഇപ്പോൾ പൂക്കാൻ തുടങ്ങിയത്. ഇതിൽ ഇത്ര മാങ്ങ ഉണ്ടായപ്പോലും ഒരു മാങ്ങയെ ഒരു ബഞ്ചിൽ പിടിക്കുള്ളൂ. ബാക്കി എല്ലാം മാങ്ങയത് കുഴിച്ച് കളയും. ആ ഉള്ള മാങ്ങക്ക് നല്ല ഒരു രുചിയുള്ള മാങ്ങയാണ്. ഇത്രയും പെൺപൂക്കളുണ്ടെങ്കിൽ പോലും ഒരു മാങ്ങയിൽ പിടിക്കുള്ളൂ. ബാക്കി എല്ലാം മാങ്ങയും കുഴിച്ച് കളയും. ഇത് കോശേഴി എന്ന് പറയുന്ന മാവാണ്. ഇത് ആറ് മാസം മൂപ്പുണ്ട്. ഒരു കിലോ വരെയൊക്കെ ഒരു മാവിലുണ്ടാവും. ബഞ്ചാവുമ്പോൾ അത്രയും വലിപ്പം ഉണ്ടാവില്ല. ബഞ്ചായിട്ടും ഉണ്ടാവും, ഒറ്റക്കും ഉണ്ടാവും. ഇത് അതിൽ തന്നെ ഈ വിളയിച്ചിൽ തന്നെ വേറൊരു പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്തൊക്കെയാണ്. ഇത് രക്തം എന്നുള്ള പേര്. ഇത് രക്തം എന്ന പേര്. ഇത് അമൃത എന്നുള്ള പേര്. പക്ഷേ ഇതിൻ്റെ ഡിസീസ് വന്നിട്ട് ഇപ്പോൾ റിക്കവർ ചെയ്താണ് ഇരിക്കുന്നത്. അതിൽ നേരത്തെ നമ്മളിങ്ങനെ വന്നിട്ടെങ്കിൽ മാങ്ങ പൊട്ടിപ്പോവുകയോ മാങ്ങ കൊഴിഞ്ഞു പോവുകയും പുള്ളിക്കുത്ത് വന്നിട്ട്. ഇത് കോശേരിയാണ്. ഡിസീസ് വന്ന് റിക്കവർ ചെയ്താണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ മാങ്ങ പൊട്ടിപ്പോയി കൊഴിഞ്ഞു. ബ്ലാക്ക് ആൻഡ് റോസ് എന്നും പറയും, ബ്ലാക്ക് ആൻഡ് റോസ് എന്നും പറയും.
അറിയണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ഇതൊക്കെ വെട്ടി നിർത്തിയെങ്കിൽ ഇത്ര മാങ്ങ ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ മാങ്ങയ്ക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതിനെ കൂടുതൽ കൊമ്പ് കൂടുതൽ കൊമ്പുകളാണ് കൂടുതൽ മാങ്ങ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ പറയണത് വെട്ടി നിർത്തിയ കൂടുതലുണ്ടാവുമെന്നാണ് നമ്മുടെ എക്സ്പേർട്ട് പറയണത്. പക്ഷേ ഞാനിവിടെ ഒരൊന്നും വെട്ടാറില്ല, വൃത്തികേട് കൊണ്ട് മാത്രം വെട്ടാറുണ്ട്, ഒന്നും വെട്ടാറില്ല. അപ്പോൾ ഒരേ കൊമ്പിൽ കൊമ്പുകൾ കൂടുതലുണ്ട്, ആ എല്ലാ കൊമ്പിലും മാങ്ങ ഉണ്ടാകുന്നുണ്ട്. ഇത് നാൻ ടോപ്പ് മൈ എന്ന് പറഞ്ഞ ഒരു മാവാണ്. ഇത് വെച്ചിട്ടൊരു 5-6 മാസമായി, ഇതുവരെ ക്ലിപ്പ് വന്നില്ലായിരുന്നു. സാധാരണ എല്ലാവരും ചോദിക്കുന്നതാണ് മാവ് വെച്ചിട്ട് ക്ലിപ്പ് വന്നില്ല. അപ്പോൾ ഞാൻ ഇലയെല്ലാം അങ്ങനെ കട്ട് ചെയ്തു, ഇപ്പോൾ ഇല കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ പുതിയ ക്ലിപ്പ് വന്നു. ഇതൊരു ഡിസീസാണ്, ഇതിപ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കുന്നതാണ്, എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് പി എച്ച് കൂടിയിട്ട് വന്ന ഡിസീസാണിത്. ഇപ്പോൾ പി എച്ച് മറ്റേ കുറച്ചപ്പോൾ ഇവിടുത്തെ പി എച്ച് 10 ആണ്, എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ടെസ്റ്റ് നോക്കിയപ്പോൾ 10 കിട്ടി, അപ്പോൾ അത് മാറ്റിയപ്പോൾ പുതിയ തളിർ വരാൻ തുടങ്ങി. ഇതും ഇതേപോലെ പി എച്ച് കൂടിയാണ് വേണ്ട, പി എച്ച് കൂടിയാണ്. പി എച്ച് കൂടിയപ്പോൾ വളർച്ചയിലായിരുന്നു, പി എച്ച് മാറിയപ്പോൾ പുതിയ തളിർ വന്നു. ഇത് ഒരു പ്ലാന്റിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് ഇത് പെട്ടീഷ്യയാണ്, ഇത് ഫിരങ്കിൽ ഇടുകയാണ്. ഇത് കൊടുക്കാൻ വേണ്ടി ക്രാഫ്റ്റ് ചെയ്തേക്കാണ്. ഇപ്പോൾ ഈ പ്ലാന്റിൽ 3 വെറൈറ്റി കിട്ടും. ഇതാണ് നാട്ടുമാവ്, ഇവിടുന്ന് വെറൈറ്റിയാണ്, അതിലാണ് 2 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തിരുന്നത്. ഇതൊക്കെ വിൽക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഇതും പെട്ടിഷ്യമാവ് ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇതുവരെയും അത് വാങ്ങിച്ചൊരു 5-6 മാസമായി, എന്നിട്ട് പോലും തളിര് വന്നില്ല. ഞാൻ എല്ലേക്ക് നുള്ളിയപ്പോൾ സംഗതി പുതിയ തളിര് വന്നു തുടങ്ങി. പെട്ടിഷ്യ ഗ്രാഫ്റ്റ് ചെയ്താണ്, അതിനകത്ത് വേറെ പ്ലാന്റ് ഉണ്ട്. ഇതും എലയൊക്കെ കട്ട് ചെയ്തപ്പോൾ പുതിയ തളിർ വന്നു തുടങ്ങി. ഇതൊക്കെ 5-6 മാസം കഴിഞ്ഞ പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരിക്കലും നമ്മൾ തന്നെ തീരുമാനിക്കണം, അല്ലാണ്ട് ഞാനിത് എക്സ്പേർട്ടൊന്നുമല്ല. പക്ഷേ എനിക്കിങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇതേപോലെ ഇങ്ങനെ തളിര് വരുന്നില്ല. ഇപ്പോൾ ഇത് തന്നെ ഗ്രാഫ്റ്റ് വെച്ചിട്ട് മിനിമം 6 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എൻ്റെ ഇലയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോഴാണ് പുതിയ തളിര് വന്നത്. ഇപ്പോൾ 2 വെറൈറ്റിയാണ്, ഇത് പെട്രീഷ്യയാണ്, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ആണ്, ഇത് സിന്ദൂർ വെറൈറ്റിയാണ്. അപ്പോൾ ഇത്രയധികം സിന്ദൂരിൽ വളർന്നിട്ടുണ്ടെങ്കിൽ പെട്രീഷ്യ വളരില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കൊമ്പ് നമ്മൾ ഒടിച്ച് കളയുക, 2 കൊമ്പായിട്ട് നിർത്തുക, 1 പെട്രീഷ്യയും സിന്ദൂരും. അപ്പോൾ ഇതാണ് സിന്ദൂരിൽ നിന്നുള്ള വെറൈറ്റി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പ്ലാന്റാണ് ഇതിൽ പെട്രീഷ്യ ഗ്രാഫ്റ്റ്. അപ്പോൾ ഇനി രണ്ടും ഈക്വൽ ആയിട്ട് ഇനി വളർന്നു വരും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. 2 വെറൈറ്റി ഉണ്ടെങ്കിൽ രണ്ടിനെ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ള മാവ് നമുക്ക് 3 വിധത്തിലോ 4 വിധത്തിലോ പിടിപ്പിക്കാം. ഒന്ന് നമുക്ക് അണ്ടികിളിപ്പിക്കുന്നതാണ്, അണ്ടികിളിപ്പിക്കുന്ന ഇതാണ്. നമ്മൾ അണ്ടികിളിപ്പിച്ച ഒരു മാവാണ് അണ്ടിയുണ്ട്. സോഫ്റ്റ് സോയിലാണെങ്കിൽ ടാപ്പ് റൂട്ട്, ഇതാണ് ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ട് നേരെ അടിയിലേക്ക് പോകും, അതനുസരിച്ച് പ്ലാന്റ് മേലിലേക്ക് പോകും. ഇതിപ്പോൾ നമ്മളൊരു കിറ്റിൽ നിന്നുകൊണ്ട് ടാപ്പ് റൂട്ട് ഒരിക്കലും, പിന്നെ ഇവിടെ ഫൈബർ റൂട്ടായി പോയി, അപ്പോൾ ഒരിക്കലും ടാപ്പ് റൂട്ട് ഇതിന് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഗ്രാഫ്റ്റഡ് മാവിൻ്റെ ഒരിക്കലും ടാപ്പ് റൂട്ട് ഉണ്ടാവില്ല. ഇതാണ് ടാപ്പ് റൂട്ട്. ഈ ടാപ്പ് റൂട്ട് നമ്മൾ അണ്ടിളിപ്പിച്ച് അവിടെ തന്നെ നല്ല തറയെ നിൽക്കുകയാണെങ്കിൽ ഈ വലിപ്പത്തിൽ നിന്ന് താഴത്തേക്ക് പോകും. താഴത്തേക്ക് പോകുന്നതനുസരിച്ച് പ്ലാന്റ് മേലിലേക്ക് പോകും. അതുകൊണ്ടാണ് നാട്ടുമാവുകളൊക്കെ വളരെ ഉയരത്തിലേക്ക് വളരേണ്ടത്. ഗ്രാഫ്റ്റഡ് മാവുകളെല്ലാം താഴത്തെ. പക്ഷേ നമ്മുടെ എക്സ്പേർട്ട് പറയണത് മറ്റേ ലെയർ ചെയ്ത പ്ലാന്റിന് ഫൈബർ റൂട്ടേ ഉള്ളൂ, ടാപ്പ് റൂട്ടില്ല, അത് കാരണം മറിഞ്ഞു പോകുമെന്നാണ് പറയണത്. ചില ആളുകൾ പറയുന്ന കളിയാക്കി പറയുന്ന വാക്കുണ്ട്, നട്ടലില്ലെന്ന് തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. അതിന് ഇപ്പോൾ ഇതിനെ നോക്കിയാൽ മതി, ഇതിൻ്റെ നട്ടലെന്ന് പറയണത് ഇതാണ്. ഈ നട്ടലിപ്പോൾ ഇനിയില്ല. അപ്പോൾ ഇത് ഇഞ്ചി ഫൈബർ റൂട്ടായിട്ടേ പോയിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ടാപ്പ് റൂട്ട് ഉണ്ടാകുന്ന നോക്കാം. നമ്മുടെ എക്സ്പേർട്ട് പറയണത് നോക്കാം, ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിന് ഇതിന് ടാപ്പ് റൂട്ട് ഉണ്ടാകുമെന്നാണ് അവർ പറയണത്. നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ടാപ്പ് റൂട്ട് ഉണ്ടാകുന്നു. ഞാൻ പെട്ടീഷ്യ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച പ്ലാന്റാണ് തോട്ടപ്പുരിയാണ്. ഇത് കാണാം. അതിൻ്റെ ഇതാണ് ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ട് വന്നിട്ട് ഇനി വളഞ്ഞു പോയി, ഇനി ഒരിക്കലും ഇനി ടാപ്പ് റൂട്ട് താഴത്തേക്ക് പോകില്ല. അപ്പോൾ നമ്മളുടെ ഈ എക്സ്പേർട്ടിന് പറയുന്ന ആൾക്കാർ പറയുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി ശരിയാണ് തെറ്റാണെന്ന്. ഇതാണ് ടാപ്പ് റൂട്ട്. അപ്പോൾ അടിയിലേക്ക് ഇനി പോകത്തില്ല. ഇനി എപ്പോഴും ഇനി ഇവിടുന്ന് വന്ന് ഇനി ഫൈബർ റൂട്ടായിട്ടേ ഫോം ചെയ്യുള്ളൂ. ഇതുകൊണ്ട് എല്ലാം ഫൈബർ റൂട്ടായിട്ടേ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ മാവുകൾക്ക് ഇങ്ങനെ വരുന്നത്. ഇതുകൊണ്ട് അണ്ടി വരെ ഇവിടെ ഉണ്ട്, അണ്ടിയുടെ തൊണ്ട് വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ അറിയാൻ പാടാത്ത കാര്യങ്ങൾ നമ്മൾ ആരും പറഞ്ഞ് പറ്റിക്കരുത്. പറ്റിക്കരുതെന്നാണ് എൻ്റെ വാക്ക് പറയുന്നത്. കാരണം അത്രയധികം അതേപോലെ ചില എൻ്റെ ഒരാൾ വിളിച്ചിരുന്നു. കാരണം അയാൾ ഇവിടെ നിന്നൊരു ലെയർ ചെയ്ത പ്ലാന്റ് കൊണ്ടുപോയി, അയാൾ വാട്സപ്പിലിട്ടു. വാട്സപ്പ് ഇട്ടപ്പോൾ അയാൾ പറഞ്ഞ് കളിയാക്കിയാണ് എൻ്റെ മാവിന് നട്ടലില്ലെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇതാണ് ടാപ്പ് റൂട്ടാണ് ഈ കാണുന്നത്. ഈ ടാപ്പ് റൂട്ട് ഇനി ഒരിക്കലും താഴത്തേക്ക് പോകത്തില്ല, ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ നമ്മൾക്കറിയില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത് ഉണങ്ങിപ്പോയതാണ്, ഇത് തന്നെ ടാപ്പ് റൂട്ട് നോക്കിയാൽ മതി. ഇത് ടാപ്പ് റൂട്ട് ഇല്ല, കാരണം ഒരിക്കലും പിന്നെ താഴത്തേക്ക് പോലെ അത് നമ്മൾ പറിച്ചില്ലെങ്കിൽ മാത്രമേ ടാപ്പ് റൂട്ട് അടിയിലേക്ക് പോകുള്ളൂ, അതനുസരിച്ച് മുകളിലേക്ക് വരുള്ളൂ. ഗ്രാഫ്റ്റിംഗ് തന്നെ പല വിധത്തിലുണ്ട്. ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ആണ്, കൊമ്പ് തമ്മിൽ ഒട്ടിക്കുന്നതാണ്. ഇത് കൊമ്പ് നേരത്തെ ഒട്ടിച്ച കൊമ്പ് തമ്മിൽ ഒട്ടിച്ചിട്ട് ഇതിപ്പോൾ പിടിച്ചു വന്നതാണ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. ഇത് ബഡ്ഡിംഗ് ആണ്. ഇത് നമ്മൾ കണ്ട ഒരു മുകളം വെച്ചൊക്കെയാണ് ഇവിടുന്ന് ഇതാണ് ചെറിയ പാട്ട വെച്ചേക്കുന്നത്. മുകളം വന്നിട്ട് ഈ മുകളം വന്നിട്ടാണ് ഇത് പ്ലാന്റ്. ഇത് ഒരു വെറൈറ്റി, രണ്ട് വെറൈറ്റി ഉണ്ട്. ഇത് ചെറിയൊരു മുകളം വെച്ചാൽ മതി ബഡ്ഡിങ് മാവും. ഇത് സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് ആണ്. ഇതാണ് ഇത് വെക്കുന്നത് നമ്മൾക്ക്
ഒരു വി ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് വെക്കുകയാണ്. ഇതിപ്പോൾ പിടിച്ചു കഴിഞ്ഞാണ് അതാണ് ഇപ്പോൾ അഴിക്കുന്നത്. പക്ഷേ കാണാൻ പറ്റും ഇതാണ് ഇത് വി ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. ഇത് ഇതിൻ്റെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാങ്ങ കിട്ടും. അപ്രോച്ച് ആകുമ്പോൾ നമുക്ക് അവിടെ കൊണ്ട് കൊമ്പ് കൊണ്ടുപൊട്ടിക്കണം ഉപ്പുവെച്ച്. ഇതത്രേ ഉള്ളൂ. ഇതിൻ്റെ ലെയറിംഗ് ആണ് വേര് പിടിപ്പിക്കൽ. അപ്പോൾ ഇതാണ് പറയണത്, ഇനി ടാപ്പ് റൂട്ട് ഇല്ല, ഇതിന് ഫൈബർ റൂട്ട് ഉണ്ടാവുള്ളൂ. ഇതാണ് അവർ എല്ലാവരും പറയണത്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെയിലിയർ ആണ്. പക്ഷേ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എല്ലാം ലെയറിംഗേ ഉള്ളൂ, ഗ്രാഫ്റ്റിംഗ് ഒന്നും ഇല്ല. ഇപ്പോഴാണ് സ്റ്റോൺ ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ഒക്കെ വന്നത്. കാരണം നമ്മൾ ജാതിയൊക്കെ മാത്രമേ ബഡിയുള്ളൂ. ഇവിടെ വേര് വരാൻ തുടങ്ങിയിട്ടുണ്ട്, വേരായത്. കൂടാതെ ഇതുമ്പോൾ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കൊല്ലം മുതൽ ഇതിൽ മാങ്ങ കിട്ടും. ഈ പ്ലാന്റ് കഴിഞ്ഞ കൊല്ലം ഞാൻ മോളിൽ നിന്ന് പെട്ടിഷയുടെ പ്ലാന്റാണ്. കഴിഞ്ഞ കൊല്ലം അവിടെ നിന്ന് ലെയർ ചെയ്ത് വെച്ചാണ് വലിയ പ്ലാന്റ്. പണ്ട് ഞാൻ കൊമ്പ് മുറിച്ച് കളയായിരുന്നു, ഇപ്പോൾ കൊമ്പ് മുറിക്കാറില്ല. ഞാൻ ലെയർ ചെയ്ത് വെച്ചു. ഇപ്പോൾ അതിൽ നിന്ന് തന്നെ വേറെ പ്ലാന്റ് എടുത്തു. ഇത്ര വലിയ പൂത്തും കായുണ്ട്. അതേ മാങ്ങയൊക്കെ അതിൽ നിന്ന് ഉണ്ടായതാണ്. ഇത് പെട്ടിഷയുടെ ലെയറിംഗ് പ്ലാന്റാണ്. 6 മാസം മുമ്പ് ലെയർ ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ അതേ കായ്ച്ചു. അടുത്ത കൊല്ലം ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലും കായ്ച്ചു കിട്ടും. ഇതാണ് പ്ലാന്റ്. ഇത് ലെയറിംഗ് പ്ലാന്റാണ്. വലിയ കൊമ്പ് കിട്ടും. പക്ഷേ ഇത് നമുക്ക് ഇത് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് കൂടുതൽ പൊങ്ങിപ്പോയാൽ മറിഞ്ഞു പോകും. അത് അതിനൊക്കെ ഫൈബർ റൂട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ വെട്ടി നിർത്തുക. മറ്റേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കറക്റ്റാക്കി വെട്ടി നിർത്തിയാൽ മതി. അല്ലാണ്ട് ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ലെയർ ചെയ്ത പ്ലാന്റാണ്. പെട്ടിഷയാണ്. 6 മാസം മുമ്പ് ചെയ്തതാണ്. ഇതിപ്പോൾ കായുണ്ട്. ഇത് വിൽക്കാൻ വേണ്ടിയുള്ളതാണിത്. ഇതിക്കും കൂടെ ഉണ്ടായിരുന്ന എല്ലാം വിറ്റുപോയി. ഇത് മാത്രം ഇപ്പോൾ കൊണ്ടുപോയ കാരണം ഞാൻ ഇവിടെ വെച്ചു. ഇതേ കായ്ച്ചു നിൽക്കുന്നു. ഇതാണ് പെട്രീഷ്യ മാവും മാങ്ങകളും. ഇവിടെ മാത്രമുള്ളൊരു വെറൈറ്റിയാണ്. 98 മുതലാണ് ഇത് ആദ്യമായിട്ട് പെട്രീഷ്യ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത്. 2018 പെട്രീഷ്യ എന്നുള്ള പേര് പുറത്ത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. ഈ കൊല്ലം നിറയെ കാഴ്ചയിട്ടുണ്ട്. സാധാരണ ഒറ്റക്ക കൊണ്ടാണ്. ഈ കൊല്ലം ബഞ്ചായിട്ടും ഉണ്ടായിട്ടുണ്ട്. ബഞ്ചായിട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാങ്ങയുടെ വലിപ്പം കുറവായിരിക്കും. ഒറ്റക്ക ഉണ്ടെങ്കിൽ മാങ്ങ വലിപ്പം കൂടുതലായിരിക്കും. ഞാൻ ജോസഫ് ഫ്രാൻസിസ് പുത്തമ്പറമ്പിൽ. എൻ്റെ സ്ഥലം കൊച്ചി തോമ്പടിക്കടുത്ത് മുണ്ടമേരി എന്ന സ്ഥലത്താണ് വീട്. എന്നെ അറിയപ്പെടുന്നത് യൂട്യൂബിലൊക്കെ മാംഗോ മാൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം 50 വെറൈറ്റി 150 പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. അത്രയധികം മാവുകളാണ് ഞാൻ നോക്കി പരിപാലിക്കുന്നത്. ഇത്രയധികം മാങ്ങൾ ടെറസിൻ്റെ മുകളിൽ ഇത്രയധികം മാങ്ങകൾ ഈ കൊല്ലം കൂടുതലാണ് ഉണ്ടായിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ 5 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഫ്ലോറിലാണ് ഈ മാവുകളൊക്കെ വെച്ചേക്കുന്നത്. അതിൽ 2-3 മാവ് മാത്രം താഴത്തുള്ളു. ഏറ്റവും ഇപ്പോൾ ഹൈ ഡെൻസിറ്റി ആയിട്ടും ചെയ്തിട്ടുണ്ട്. അതിലൊരു 100 പ്ലാന്റ്സ്. അപ്പോൾ 100 പ്ലാന്റ്സിൽ 5 മാങ്ങ വെച്ചാൽ 500 മാങ്ങ കിട്ടും. പിന്നെ അതല്ലാത്തതിൻ്റെ ഒരു മാവിൽ തന്നെ 3-4 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിലാണ് തന്നെ പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കുറേ അധികം 50 വെറൈറ്റി ഉണ്ടെങ്കിൽ എനിക്ക് കുറേ അധികം മാവിൻ്റെ വെറൈറ്റിയും പേരറിയില്ല. എന്നാലും അറിയാവുന്ന കുറച്ച് പേരുടെ പേര് ഞാൻ പറയാം. അതിൽ അൽഫോൺസ ഉണ്ട്, കല്ലുകെട്ടി, ബഹനപ്പള്ളി, ഇമാം ബസന്ത് ഉണ്ട്, മല്ലിക, സിന്ദൂരം, സിന്ദൂർ, കാലാപ്പാടി. അങ്ങനെ പിന്നെ ഏറ്റവും കൂടുതൽ സ്വീറ്റായിട്ട് ഇവിടെ അറിയപ്പെടുന്നത് പെട്രീഷ്യ എന്നുള്ള എൻ്റെ തന്നെ ഒരു വെറൈറ്റി മാവുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ മധുരമായിട്ട് ഉള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ച് വരുന്നതും ഈ മാവിന് വേണ്ടിയാണ്. അത് യൂണിവേഴ്സിറ്റിയിൽ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് റിപ്പോർട്ടും ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ തൈക്ക് ആവശ്യക്കാർ വരുന്നത് പെട്രീഷ്യ എന്നുള്ള മാവിനാണ്. പെട്രീഷ്യ എന്നുള്ള മാവ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്താണ്. എൻ്റെ വൈഫിൻ്റെ പേരുമാണ്. ഏറ്റവും കൂടുതൽ മധുരമുള്ളതാണ്. അതിൻ്റെ പ്ലാന്റാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ വിൽപ്പനയ്ക്ക് ആളുകൾ അന്വേഷിക്കുന്നത്. കാസർഗോഡ് മുതൽ തൃശ്ശൂർ മറ്റേ ട്രിവാൻഡ്രം മുതൽ ആളുകൾ വരുന്നുണ്ട്. ഇവിടെ വന്നാൽ ഇവിടെ വന്നിട്ട് കൊടുക്കാറുണ്ട്. ഓൺലൈനൊന്നും മാവ് കൊടുക്കാറായിട്ടില്ല. കൊടുത്താലും മാവുക്ക് ഇവിടെ നല്ല രീതിയിൽ എത്തില്ല. പിന്നെ ബാക്കിയുള്ള മാവൊക്കെ വഴിയത്തിട്ട് ആവശ്യക്കാരനുസരിച്ച് ഞാൻ പറഞ്ഞാൽ ലെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ലെയർ ചെയ്താൽ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. സാധാരണ ആൾ ചോദിക്കും ടെറസിന് നടന്ന മാവുണ്ടാന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ എല്ലാ മാവും ഒന്നും ടെറസിന് ഇടാം. മറ്റേ വെറൈറ്റി അനുസരിച്ച് നമ്പേഴ്സ് കൂടി നമ്പേഴ്സ് കുറഞ്ഞും വരും. അതാണ് ആകെയുള്ള ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾക്കുള്ള ഡിസീസ് വരണത് ഗ്രൗണ്ടിൽ വരണത് ഇമ്മ്യൂണിറ്റി കൂടുതലുണ്ടാവും. നമുക്ക് ടെറസിലാകുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അത് കാരണം ഡിസീസും കൂടുതലാണ്. അപ്പോൾ നമ്മളതനുസരിച്ച് ഡിസീസ് വരുന്നതനുസരിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഒരിക്കലും നമ്മൾ പറയുന്ന പോലെ ഡിസീസ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ പല ആളുകൾ തന്നെ വിളിക്കാറുണ്ട്, വാട്സപ്പ് ഇടാറുണ്ട്. പക്ഷേ അതിനെക്കാളൊക്കെ നല്ലത് നേരിട്ട് സംസാരിക്കുമ്പോൾ കൂടുതൽ നമ്മൾ അവരോട് സംസാരിച്ച് അതിൻ്റെ ഡിസീസ് കണ്ടുപിടിച്ച് പറയാറുണ്ട്. ഇതൊക്കെ ഞാനിതിൽ എക്സ്പെർട്ടൊന്നും അല്ല. പക്ഷെ എന്നാൽ പോലും എനിക്കിവിടെ എക്സ്പെർട്ട് ആകേണ്ടി വന്നു. കാരണം എനിക്ക് കിട്ടിയ അഡ്വൈസ് ടെറസിലെ മാവിനെ വളരൂടെന്നാണ്. കാരണം മാവൊക്കെ മറ്റേ ഗ്രൗണ്ടിലൊക്കെ നിന്ന് വലുതായിട്ട് ഫാമിൽ വളരാനാണ് ടെറസിൽ വളർന്നാൽ അതിൻ്റെ പിടിക്കൂടെന്നാണ് എനിക്ക് കിട്ടിയ അഡ്വൈസ്. അത് അവരുടെ എക്സ്പീരിയൻസാണ്. അത് അവരൊന്നും ക്വാളിഫൈഡ് ആണെങ്കിലും അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അതിൻ്റെ കുഴപ്പമുണ്ട്. പക്ഷേ ഞാനിത് എനിക്ക് വളർത്താണ്ട് നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ വളർത്തിയെടുത്തു. ഇപ്പം എനിക്ക് ഈ കൊല്ലം എല്ലാ കൊല്ലത്തേക്കാളും കൂടുതൽ എനിക്ക് ഡിസീസും ഇല്ല, കൂടുതലും മാങ്ങയുണ്ടായിട്ടുണ്ട്. ഞാൻ 5 മണിക്ക് എഴുന്നിട്ടെങ്കിലും 6:30 ഞാൻ മോളിൽ കയറുള്ളൂ. 6:30 കയറിയാൽ 7:30 ഞാൻ ഇവിടെ നന കഴിഞ്ഞ് പുറത്തിറങ്ങും. പക്ഷേ കാലത്ത് എനിക്കൊന്നും ചെയ്യാൻ സമയമുണ്ടാകും. കാരണം എനിക്ക് ജോലിക്ക് പോകണം. 8:30 9 മണിക്കുള്ളിൽ ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ്.
വൈകുന്നേരം വരുമ്പോൾ അതിൻ്റെ പഴുചരണം നോക്കണം. അപ്പോൾ മിക്കവാറും ഒരു വൈകുന്നേരം 2 മണിക്കൂർ കിട്ടും. അപ്പോൾ കാലത്തെ ഞാൻ അതൊക്കെ കണ്ടുവെക്കും എന്തൊക്കെ ചെയ്യണം. അത് ഒരു സിസ്റ്റമാറ്റിക് ആണല്ല, അല്ലാണ്ട് ഒരിക്കലും ഞാനൊരു പണ്ടൊക്കെ ഞാൻ നമ്മളുടെ എക്സ്പേർട്ട് പറയുന്ന കാര്യം അവർ പല പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഗുണങ്ങളൊന്നും കിട്ടിയില്ല. ഇത് ഞാൻ എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച്, ഞാൻ കണ്ടുപിടിക്കാണ്ട് എനിക്ക് നിവൃത്തിയില്ല. അത് അതുകൊണ്ടാണ് കണ്ടുപിടിച്ച് ചെയ്തപ്പോൾ എനിക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൃഷി എന്ന് പറഞ്ഞത് ശരിക്കും ഒരു കുട്ടികളെ വളർത്തുന്ന പോലെയാണ്. അപ്പോൾ ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ള കുട്ടികളെ വളർത്തുന്നതും മറ്റേതൊരു 10 വയസ്സുള്ള കുട്ടികളെ നോക്കി. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 10 വയസ്സുള്ള കുട്ടിയെന്ന് പറഞ്ഞാൽ അവരുടെ കുറേ കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് ചെയ്യും. ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ള കുട്ടിക്ക് ആ കുട്ടിയുടെ എല്ലാ കാര്യവും ഹൈജീനിക് ഉൾപ്പെടെ നമ്മൾ ചെയ്യും, നോക്കി ചെയ്യണം. പിന്നെ കുട്ടി കരയും, ഈ ചെടികളൊന്നും കരയൂല. അപ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ കൊടുത്തേ പറ്റൂ. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾക്ക് അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്നുണ്ട്. കുട്ടികളെന്ന് പറഞ്ഞാൽ വളർന്നു കഴിയുമ്പോൾ ഒരിക്കലും അവർ നമ്മളെ വിട്ടുപോകും. ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ മക്കളൊക്കെ എല്ലാം വിദേശത്താണ്, ഞാൻ ഒറ്റക്കാണ് ഇവിടെ. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി ഈ ചെടികളൊന്നും ഇനി നിന്ന് പോകുന്നില്ല. അപ്പോൾ എനിക്ക് ചെടികൾ എനിക്ക് റിട്ടേൺസ് ഉണ്ട്, കൂടുതൽ മനസ്സമ്മാനം കിട്ടുന്നുണ്ട്. പിന്നെ അത്രയധികം ആളുകളായിട്ട് എനിക്ക് കണക്ഷൻ കിട്ടുന്നുണ്ട്, ബന്ധങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ദിവസേന വിളിക്കുന്നവർക്കൊക്കെ ഞാൻ മിസ് കോൾ ആണെങ്കിൽ തിരിച്ച് വിളിക്കാറുണ്ട്. അതൊക്കെ നല്ലൊരു മനസ്സമാധാനമായിട്ട് എനിക്ക് തോന്നിയേക്കണം. പിന്നെ ഏറ്റവും അത്യാവശ്യം നമുക്ക് വേണ്ടത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ ഞാനെല്ലാം ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട്. ഫ്ലോറ് ഇപ്പോൾ ഇന്ന് കാലത്ത് ഞാനെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. രാവിലെ ഞായറാഴ്ച പണിയാണ് ക്ലീൻ ചെയ്യണത്. അതിൻ്റെ അഡ്വാൻറ്റേജ് പണ്ട് ഞാൻ ആളെ വെച്ച് ചെയ്തിരുന്നു. ആളെ വെച്ച് ചെയ്യുമ്പോൾ ആൾ എന്തെങ്കിലുമൊക്കെ ഒരു 1200 1500 കൊടുത്താലൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ഒടിച്ച് പറിച്ചിട്ടുണ്ടാവും. അവിടെ പറഞ്ഞു ചേട്ടാ സാറ് ഇത് കൊടിഞ്ഞു പോയി. അപ്പോൾ ഞാനവൾ വിഷമം ഉണ്ടാവും. പിന്നെ ഞാനത് കൂടെ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനത് സൂപ്പർവൈസറും അവർ പണിക്കാരും ആവും. അപ്പോൾ പണിക്കാരനായ അവർക്ക് കാശും കിട്ടും, ആരോഗ്യം കിട്ടും. സൂപ്പർവൈസറായി എനിക്ക് കാശും പോവും, ആരോഗ്യം പോവും. ഇപ്പോൾ ഞാൻ തന്നെ എല്ലാം ചെയ്യണത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ തൽക്കാലം നല്ല ആരോഗ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നടുവേദനയില്ല, മുട്ടുവേദനയില്ല, എല്ലാ സൗകര്യവും എല്ലാം ഒന്നുമില്ല. എന്തായാലും എനിക്ക് എല്ലാം ഉണ്ടായിരുന്നതാണ്. 20 കൊല്ലം മുമ്പ് എൻ്റെ മുട്ട് വരെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോൾ എനിക്ക് മുട്ടൊന്നും ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ എന്തോ ഒരു ഡെഫിഷ്യൻസി ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ എനിക്കും കുഴപ്പമില്ല. കൃഷിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം ഒരു പരിമിതിയല്ല, മണ്ണ് പ്രശ്നമൊന്നുമില്ല. കാരണം മണ്ണില്ലാണ്ടും കൃഷി ചെയ്യാം, സ്ഥലമില്ലാണ്ടും കൃഷി ചെയ്യാം. അതിന് ഉദാഹരണം ഞാൻ കാണിക്കണം. ഇപ്പോൾ ഞാൻ പറയണത് അങ്ങനെ ആയിരിക്കുമെന്നല്ല, ഇങ്ങനെയാണെന്ന് ഞാൻ പറയണത്. കാരണം ഇത് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് എല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് റിട്ടയേർഡ് ആൾക്കാരാണ്. ഇപ്പോൾ ന്യൂ ജെൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത് ലാഭമാണ്. ലാഭം നോക്കി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൃഷിയിൽ ഒരിക്കലും ലാഭം കിട്ടില്ല. ലാഭം കിട്ടണമെങ്കിൽ നമ്മളതിൽ തട്ടിപ്പ് കാണിക്കണം. തട്ടിപ്പ് കാണിക്കുമ്പോൾ അത് ഒരിക്കലും നമ്മളത് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന വേറൊരു കാര്യമുണ്ട്, എല്ലാവർക്കും കിട്ടാത്ത നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് മനസ്സമാധാനം, ആരോഗ്യം. പക്ഷേ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മനസ്സമാധാനമാണ്. ഇപ്പോൾ നമ്മളൊരു ചെടിയ ഒരു മാവോ നട്ടു, അതിൽ നിന്ന് കിട്ടുന്നൊരു പൂവോ അല്ലെങ്കിൽ കായോ കിട്ടുമ്പോൾ നല്ല സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ലാഭമല്ല നോക്കണത്. നമ്മൾക്ക് കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത് ആ ഒരു പോസിറ്റീവ് എനർജിയാണ്. കൂടാതെ നമുക്ക് മനസ്സമാധാനമാണ്. ഇന്ന് എല്ലാവർക്കും ഇല്ലാത്ത സാമ്പത്തിക ഇഷ്ടം പോലെ ഉണ്ട്, കയ്യിൽ കാശുണ്ട്, മനസ്സമാധാനമില്ല, രോഗങ്ങളുണ്ട്. പക്ഷേ രോഗങ്ങൾ ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ മുഴുവൻ കുമ്പിട്ട് നടന്ന് അടിയിൽ കൂടി അടിക്കും വരുമ്പോൾ എനിക്ക് നടുവേനും മുട്ടുവേനൊന്നും ഇല്ല. കാരണം എനിക്ക് ഈ രോഗങ്ങളുണ്ടായിരുന്ന മനുഷ്യനാണ്. എന്നോട് ബെഡ് റെസ്റ്റാണ് പറഞ്ഞേക്കണത്. പക്ഷേ എനിക്ക് ഞാൻ ബെഡ് റെസ്റ്റ് ചെയ്യാറില്ല. ഞാനിപ്പോൾ എല്ലാം ഓടി നടന്ന് പണിയെടുക്കും. എന്നെ എല്ലാവരും ഇപ്പോൾ പറയാറുണ്ട്, ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു ബാങ്കിലെ ഒരു ഓഫീസർ വന്നിരുന്നു. അയാൾക്ക് പറഞ്ഞ് 62, എനിക്ക് 66 വയസ്സ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അയാൾക്കാരും വയസ്സിന് ചെറുപ്പമാണ്, അങ്ങേരനൊക്കെയാണ് വയസ്സായെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങേരൊക്കെ അങ്ങനെയാണ്. ഞാനിപ്പോഴും എനർജി ആയിട്ട് ഓടി നടക്കുകയാണ്.